സ്വിറ്റ്സർലാൻഡ് എന്നാണ് വെസ്റ്റേൺ ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിലുള്ള ഈ സ്ഥലത്തിൻ്റെ വിളിപ്പേര്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്, സഞ്ചാരികളുടെ പറുദീസ. അങ്ങ് ദൂരെ കാണാം അതിസുന്ദരമായ ആകാശ കാഴ്ചകൾ. മലനിരകളും ആകാശവും തോളോട് തോൾ ചേർന്ന് എന്തോ രഹസ്യം മന്ത്രിക്കുന്നത് പോലെ. ആധുനികതയുടെ ഒരു കളങ്കവും ഏൽക്കാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ പച്ചയണിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന ഒരു കൊച്ചു പുൽമേട്. ഒരു സ്വപ്നലോകം പോലെയാണിവിടം. അത്ഭുതത്തിന്റെ നിറങ്ങൾ കൊണ്ട് ആരോ വരച്ച ഒരു ചിത്രം പോലെ. സമുദ്രനിരപ്പിൽ നിന്ന് 6,300 അടി ഉയരത്തിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് ഈ കൊച്ചു സ്ഥലം. വർഷം മുഴുവനും പച്ചയണിഞ്ഞു നിൽക്കുന്ന പുൽമേടുകൾ, പൈൻ ദേവദാരു മരങ്ങൾ കൊണ്ട് നിറഞ്ഞ വനങ്ങൾ, നോക്കത്താ ദൂരത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടികൾ, ഈ ഒരു മായാജാലമാണ് സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളാണ് ഇവിടെ ഏറ്റവും തിരക്കേറിയ സമയം. ഇപ്പോൾ ഇത് ശൈത്യകാലമാണ്. തണുപ്പ് കാലത്ത് ഇവിടെ വരുന്നത് ഒരു വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. ചെങ്കുത്തായി മലമ്പ്രദേശത്ത് പാറകൾ വെട്ടിക്കേറിയാണ് ഇവിടേക്കുള്ള റോഡുകൾ പണിതിരിക്കുന്നത്. റോഡിൽ ഐസ് വീണാൽ യാത്ര അല്പം റിസ്ക്കാണ്. റോഡിന് ഇരുവശത്തും പൈൻ ദേവദാരു മരങ്ങളാണ്. മുകളിൽ മഞ്ഞു മൂടിയ ആകാശം നല്ല മഞ്ഞ് പെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വളവ് തിരിയുമ്പോഴും കാഴ്ചയുടെ അത്ഭുതമാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രണ്ട് സംസ്കാരങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കച്ചിയർ രൂപപ്പെട്ടത്. ചമ്പ ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതുവരെ ഇവിടം ഭരിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ എല്ലാ നാട്ടുരാജാക്കന്മാരെ പോലെ ചമ്പ ഡൈനാസ്റ്റിയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. തണുപ്പ് തേടി മല കയറിയ സായിപ്പിന്റെ കണ്ണിൽ ഖജിയർ പെട്ടതോടെ ഒരു പുതിയ ചരിത്രം പിറന്നു. പെട്ടെന്ന് തന്നെ ഒരു കൊളോണിയൽ കുടിയേറ്റം ഇവിടേക്കുണ്ടായി. റെസ്റ്റ് ഹൗസുകളും ബംഗ്ലാവുകളും ഒക്കെ പണിത് ബ്രിട്ടീഷുകാരാണ് ഖജിയറിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വെക്കേഷൻ സ്പോട്ടാക്കി മാറ്റിയത്. എത്തുന്ന സഞ്ചാരികൾ കൗതുകത്തോടെ ഖജിയറിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. ഖജിയറിന് മറ്റൊരു പേര് കൂടിയാണ് ലാൻഡ് ഓഫ് ഫെയറി ടെയിൽ. ഖജിയർ ദേവന്മാരുടെയും ദേവതമാരുടെയും വാസസ്ഥലമാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വിശ്വാസം. നടുവിൽ കാണുന്ന ഈ തടാകം ഒരത്ഭുതമാണ്. രാത്രിയിൽ നീലാകാശത്തിന്റെ ഭംഗി ഈ തടാകത്തിൽ പ്രതിഫലിക്കുന്നു. ഇളം കാറ്റിന്റെ അലകൾ സൃഷ്ടിക്കുന്ന ഓളങ്ങൾ ഫെയറീസിന്റെ നൃത്തമാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. Thank you.
നാഗദേവന്റെ പേരിലുള്ളതാണ് ഈ മന്ദിർ. ഗോൾഡൻ ദേവി ടെമ്പിൾ എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. ഹിമാചലി ആർക്കിടെക്ചർ രീതിയിൽ തടിയിലും കല്ലിലുമാണ് 12th century ചമ്പ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്ന പൃഥ്വി സിംഗ് ഈ മന്ദിർ നിർമ്മിച്ചത്. പ്രശസ്തമായ പഗോഡ സ്റ്റൈലിലാണ് ഇതിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ കരകൗശല വിദ്യയും പഴയ കാലഘട്ടത്തിലെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സാംസ്കാരിക സമൃദ്ധിയുടെയും കഥ നിശബ്ദമായി പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ തോൽപ്പിച്ച ശേഷം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കജിയറിലെത്തിയ പാണ്ഡവർ ശിവനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ടെമ്പിൾ എന്നൊരു വിശ്വാസവും ഇവിടുത്തെ നാട്ടുകാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പുൽമേടുകൾ ഉള്ളതുകൊണ്ടാണ് കച്ചിയറിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കാൻ കാരണം. വിശാലവും പച്ചപ്പുള്ളതുമായ പുൽമേടുകളാണ് ഇവിടുത്തേത്. ദേവദാരു പൈൻ മരങ്ങളുടെ ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട ഉരുണ്ട പുൽമേടുകൾ, അതിന്റെ മധ്യത്തിലുള്ള ഒരു ചെറിയ തടാകം, ശരിക്കും കച്ചേറിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യവും ഈ തടാകമാണ്. ചുറ്റുമുള്ള മരങ്ങളുടെയും നീലാകാശത്തിന്റെയും ഭംഗി ഈ തടാകത്തിൽ പ്രതിഫലിക്കുന്നു. ശൈത്യകാലത്ത് ഈ തടാകം തണുത്തുറഞ്ഞു കിടക്കും. പുൽമേടുകളിലെ പുല്ലെല്ലാം കരിഞ്ഞ് കജിയർ മഞ്ഞിൽ പുതച്ചു കിടക്കും. പ്രസിദ്ധമായ ഹിമാചലി നിർമ്മാണ രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടുത്തെ മനോഹരമായ മറ്റൊരു കാഴ്ച. തടിയും കല്ലും ഉപയോഗിച്ചാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത്. തണുത്ത കാലാവസ്ഥയിൽ ഉൾവശങ്ങളിൽ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള നിർമ്മാണം നടത്തുന്നത്. നല്ല മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കാൻ മേൽക്കൂര കല്ലിൽ നിന്ന് കൊത്തിയെടുക്കുന്ന സ്ലേറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സാധാരണ നിർമ്മിക്കാറ്. ഹിമാലയൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലെ ഒരു പരമ്പരാഗത നിർമ്മാണ ശൈലിയാണ് കത്കുനി. തടിയും കല്ലും പരസ്പരം ഇന്റർലോക്ക് ചെയ്തുള്ള ഒരു നിർമ്മാണ രീതിയാണിത്. വീടുകൾക്ക് നല്ല ബലവും ഒപ്പം വഴക്കവും കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം രീതിയിൽ നിർമ്മാണം നടത്തുന്നത്. ഭൂകമ്പങ്ങൾ സാധാരണ ഹിമാലയൻ മേഖലകളിൽ അല്പം കൂടുതലാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വീടുകൾ മനുഷ്യന് സംരക്ഷണം നൽകുന്നു. കച്ചിയർ ഒരു പക്ഷിസങ്കേതം കൂടിയാണ്. ചുറ്റും കാണുന്ന ഈ വനങ്ങൾ വിവിധയിനം പക്ഷികളുടെയും വന്യജീവികളുടെയും ഒരാവാസ കേന്ദ്രം കൂടിയാണ്. പാരാഗ്ലൈഡിങ്ങിന് പേരുകേട്ട സ്ഥലം കൂടിയാണ് കച്ചിയർ. മഞ്ഞുവീഴ്ച ആയതിനാൽ ഇപ്പോൾ അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മനോഹരമായ തടാകത്തിനോരത്ത് കാഴ്ചകളും കണ്ടിരുന്നാൽ സമയം പോകുന്നതറിയില്ല. അത്ര മനോഹരമാണ് ഇവിടെ ചിലവിടുന്ന ഓരോ നിമിഷവും. ശൈത്യകാലമാണ് ഇതിൻ്റെ ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റിയ സമയം. പുൽമേടുകളിലെ പച്ചപ്പൊക്കെ അല്പം കുറവാണെങ്കിലും സഞ്ചാരികളുടെ തിരക്കൊന്നുമില്ലാത്ത മഞ്ഞിൽ പുതച്ച് ശാന്തമായി കിടക്കുന്ന കച്ചിയറിന്റെ ഭംഗി വളരെ അടുത്തനുഭവിക്കാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മഞ്ഞു പെയ്യുന്നതും കാണാം.
കച്ചിയാറിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ സഞ്ചാരികളിൽ ഒരിക്കലും മായാത്ത ഒരത്ഭുതവും വിസ്മയവും അത് അവശേഷിപ്പിക്കാറുണ്ട്. മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ ഇന്ദ്രിയങ്ങളെ മാത്രമല്ല ആകർഷിക്കുന്നത്, ഹൃദയത്തിന്റെ ഫ്രെയിമിൽ ഒരിക്കലും മായാത്ത വിധം പതിയുന്നു. പ്രകൃതി സൗന്ദര്യത്തോടുള്ള അഗാധമായ ഇഷ്ടം, അത് ആസ്വദിക്കാൻ എത്തുന്നവരെ ഇളം കാറ്റിലൂടെ തലോടുന്ന പ്രകൃതി, ഭൂമിയിലെ ഈ പറുദീസയോട് യാത്ര പറഞ്ഞ് പതിയെ പിന്നോട്ട് നടക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ, അങ്ങ് വിദൂരതയിലല്ല യഥാർത്ഥ സൗന്ദര്യം. പിന്നിടുന്ന വഴികളിൽ നമ്മൾ ചിലവിടുന്ന ഓരോ നിമിഷത്തിലും അത് അനുഭവിക്കണം.